ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കിങ്സ് ഗാംബിറ്റ് ആണ്. അപ്പോൾ നമ്മൾ കിങ്സ് ഇന്ത്യൻ ഗാംബിറ്റ് അതുപോലെ തന്നെ ക്യൂൻസ് ഗാംബിറ്റ് ഒക്കെ കണ്ട് കാണും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കിങ്സ് ഗാംബിറ്റ് ആണ്. ഇത് നല്ലൊരു വേരിയേഷൻ ആണ്. നമുക്ക് F5 കളിച്ചുകൊണ്ടൊക്കെ നമ്മളൊന്ന് പോണ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ തുടങ്ങാറ്റ് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് അമർത്താം. അപ്പോൾ നമുക്ക് വേരിയേഷൻ തുടങ്ങിയാലോ. വേരിയേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, E4 E5. അതിന് F4 കളിച്ചുകൊണ്ട് ആ ഒരു പോണ് സാക്രിഫൈസ് ചെയ്യുന്നു. നിങ്ങൾ ബ്ലാക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോണ് എടുക്കുക, അത് തന്നെയാണ് നല്ല ഒരു കളി എന്ന് പറയുന്നത്. അപ്പോൾ E × F4 എടുത്തു. E × F4-നെ ബിഷപ്പ് ഡെവലപ്മെൻ്റ് ചെയ്തു, അതായത് C4-ലേക്ക് കളിച്ചു. ബിഷപ്പ് C4 കളിച്ചുകൊണ്ട് D5 കളിച്ചു. D5 കളിച്ചുകൊണ്ട് ആ ഒരു ബിഷപ്പിന് ചെറിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ബിഷപ്പ് കൊണ്ട് തന്നെ അത് ബ്ലാക്ക് എടുക്കുന്നു. ഇവിടെ നൈറ്റ് F6 കളിച്ചുകൊണ്ട് ബ്ലാക്ക് ആ ഒരു ബിഷപ്പിനെ ചെറിയ രീതിയിൽ ഒരു ത്രെഡ് കൊടുക്കുന്നു. അതായത് ബിഷപ്പ് അടുത്തത് നൈറ്റിൻ്റെ ബിഷപ്പ് എടുക്കുക, അതേപോലെ തന്നെ ക്യൂനിൻ്റെ പോൺ എടുക്കുക. അങ്ങനെയാണ് പ്ലാനിങ്. അപ്പോൾ നൈറ്റ് C3 കളിച്ചുകൊണ്ട് വൈറ്റ് എന്ത് ചെയ്യുന്നു, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ബിഷപ്പ് B4 കളിച്ചുകൊണ്ട് ആ നമ്മൾ ആ പ്രൊട്ടക്റ്റ് ചെയ്ത ആ നൈറ്റിനെ ഒരു ചെറിയ രീതിയിലൊന്ന് ഒരു പ്രഷർ കൊടുക്കുന്നു. അപ്പോൾ D3 കളിച്ചുകൊണ്ട് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ F4-ന് ഒരു ചെറിയൊരു അറ്റാക്ക് കൊടുക്കാനാണ്, സോറി വൈറ്റ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ കളി എന്ന് വരുന്നത്, അങ്ങനെയാണ് ആ കളി. അവിടെ ബ്ലാക്ക് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ നൈറ്റിൻ്റെ ബിഷപ്പ് പോൺ എടുക്കുന്നു, സോറി ആ ബിഷപ്പിനെ എടുക്കുന്നു, അതായത് N × D5-ന് ഇവിടെ E × D5 എടുക്കുന്നു. E × D5-ന് നമ്മൾ 00 ചെയ്യുന്നു. 00-ക്ക് ബ്ലാക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ വൈറ്റിൻ്റെ പീസ് നോക്കുകയാണെങ്കിൽ, ബ്ലാക്കിൻ്റെ പീസ് നോക്കുകയാണെങ്കിലും വൈറ്റ് ബ്ലാക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്യുകയാണ്. പക്ഷേ വൈറ്റ് ആണെങ്കിൽ അങ്ങനെയല്ല, നമ്മുടെ വൈറ്റിൻ്റെ കിങ് ഒക്കെ ഓപ്പണായിട്ട് കിടക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഫുള്ള് ഓപ്പണാണ്, എല്ലാം ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു മൈനസ് പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണക്കൂട്ടാൻ സാധിക്കും. ആ ഒരു മൈനസ് പോയിൻറ്റിനാണ് നമ്മുടെ ബ്ലാക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ജയിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നതെന്ന്. 00 കളിച്ചു. 00-ക്ക് നമ്മളുടെ ക്യൂന് F3 കളിച്ചു. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പോണ് ഒരു ത്രെഡ് കൊടുക്കാനായിരിക്കും, അത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യൂന് F3 കളിച്ചു. ക്യൂന് F3-ക്ക് റൂക്ക് E8 കളിച്ചുകൊണ്ട് ഒരു ചെക്ക് വെച്ചു. അതിന് നൈറ്റ് E2 കളിച്ചു. നൈറ്റ് E2-ക്ക് ബിഷപ്പിൻ്റെ C3 കളിച്ചു. ആ മറ്റേ നൈറ്റിനെ എടുത്തു. അപ്പം ഈ ഒരു നൈറ്റ് കൊണ്ട് എടുക്കാൻ സാധിക്കില്ല, കാരണം അത് പിന്നാണ്. അപ്പോൾ ആകെ കളിക്കാൻ പറ്റുന്നത് ബിഷപ്പിൻ്റെ C3 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ വൈറ്റിന് ഡബിൾ പോൺ വന്നിരിക്കുകയാണ്. 2 ഡബിൾ പോണുണ്ട്. ഇതൊരു വലിയൊരു മൈനസ് ആണ്. 1 ഡബിൾ പോണാണെങ്കിൽ പിന്നെയും കുറച്ച് പ്രശ്നമില്ല വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ 2 ഡബിൾ പോണ് വന്നിരിക്കുന്നു, അത് വലിയൊരു മൈനസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ബിഷപ്പിൻ്റെ C3 കളിച്ചു. ബിഷപ്പിൻ്റെ C3-ക്ക് അടുത്തൊരു ചെക്ക് വന്നു. ക്യൂന് H4 ചെക്കിന് G3 കളിച്ചുകൊണ്ടാണ് അതിനെ മറക്കുന്നത്. അടുത്ത കളിച്ച ബെസ്റ്റ് മൂവാണ് നമ്മളുടെ ബിഷപ്പിനെ G4 കളിച്ചുകൊണ്ട് നമ്മുടെ ക്യൂനിനെ അറ്റാക്ക് ചെയ്തു. ഇതോടുകൂടി ബ്ലാക്ക് റിസൈൻ ചെയ്തു, കാരണം നമ്മുടെ ക്യൂന് എവിടെ മാറ്റിയാലും അടുത്ത നൈറ്റ് നഷ്ടപ്പെടും. ഇപ്പോൾ സപ്പോസ് ക്യൂന് ഇവിടെ മാറ്റാൻ സാധിക്കില്ല, കാരണം റൂക്ക് ഇങ്ങനെ വന്നിട്ട് ഡബിൾ അറ്റാക്കാണ്, കാരണം ഈ ഒരു ക്യൂന് പോകും. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ക്യൂനെ അവിടെ നിന്ന് മാറ്റിയേ പറ്റും. അപ്പോൾ മാറ്റുമ്പോൾ ക്യൂനിക്ക് പോകാനുള്ള വഴിയില്ല, അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സപ്പോസ് ഇവിടെ പോയാലും അതും വലിയ പ്രശ്നമാണ്, കാരണം ഇവിടെ ഒരു ചെക്ക് വരാം, എടുക്കാൻ സാധിക്കില്ല, കാരണം ക്യൂ നഷ്ടപ്പെടും. ഇവിടെ പോവും, ഇവിടെ പോയാൽ അടുത്ത ഇവിടെ ഒരു ചെക്ക് മേറ്റിക്ക് തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. മറ്റുള്ളവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.